നമസ്കാരം. ഭക്തിസാന്ദ്രമായി ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർത്ഥാടനത്തിനായി ഇന്നലെ വൈകിട്ടാണ് നട തുറന്നത്. ഇന്ന് പുലർച്ചെ 4 മണി മുതൽ പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിട്ടു തുടങ്ങി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യ 3 ദിവസം ചില നിയന്ത്രണങ്ങളുണ്ട്. ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് ഈ ദിവസങ്ങളിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ മറ്റൊരു ദിവസം സൗകര്യം ഏർപ്പെടുത്തും. 10,000-ൽ താഴെ ആളുകൾ മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ ഇന്ന് ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതേസമയം ശക്തമായ ഒഴുക്കായതിനാൽ പമ്പാസ്നാനത്തിന് അനുമതിയില്ല. എന്നാൽ ഇന്നലെ തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവായി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതിന് പിന്നാലെ ഇത്തവണയും ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ഒരു യുവതി എത്തിയെന്ന വാർത്തയായിരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു തമിഴ് യുവതിയാണ് ശബരിമലയിൽ പ്രവേശിക്കാനായി എത്തിയതെന്നാണ് കണ്ടെത്തലുകളിൽ നിന്നും വ്യക്തമാവുന്നത്. പമ്പ ബസിൽ കയറിയ യുവതിയെ അയ്യപ്പന്മാർ ഇറക്കി വിടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. തുടർന്ന് അടുത്ത ബസ്സിൽ കയറുമെന്ന് പറഞ്ഞ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിൽക്കുകയായിരുന്നു യുവതി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആചാരലംഘനം നടത്താനും ശബരിമലയെ തകർക്കാനും ഹിന്ദുവിരോധികൾ കഴുകൻ കണ്ണുകളുമായി ഇപ്പോഴും വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അയ്യപ്പന്മാരുടെ കണ്ണു വെട്ടിച്ച് ശബരിമലയിൽ പ്രവേശനം നടത്താൻ മുതിർന്ന ഈ യുവതിക്ക് പിന്നിൽ ആരാണ് എന്നുള്ളത് തീർച്ചയായും പുറത്തു വരേണ്ടതുണ്ട്. ഇനിയും ഹിന്ദുവിൻ്റെ സഹിഷ്ണുത അളക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമമെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. പേമാരിയെ മറയാക്കി യുവതി പ്രവേശനം നടക്കുമെന്ന ആശങ്ക വിവിധ ഹിന്ദു സംഘടനകൾക്ക് ഉണ്ടായിരുന്നു. ചെങ്ങന്നൂരിലെത്തിയ യുവതിയെ അവിടെ വെച്ച് തന്നെ ഭക്തർ തടയുകയായിരുന്നു. ശബരിമലയ്ക്ക് പോകണമെന്ന ആവശ്യത്തോടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ പമ്പ ബസ്സിനുള്ളിൽ ഇവർ കയറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് തീർത്ഥാടകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇവർ ബസ്സിൽ നിന്നിറങ്ങി. തുടർന്ന് ചെങ്ങന്നൂർ പോലീസ് എത്തി സംസാരിച്ചപ്പോൾ നാട്ടിലേക്ക് മടങ്ങാമെന്ന് യുവതി അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യുവതിയെ പോലീസ് KSRTC ബസ് സ്റ്റാൻഡിലെത്തിച്ചു. തിരുവനന്തപുരം ബസ്സിൽ ഇവർ കയറിപ്പോയതായും ദൃക്സാക്ഷികൾ പറഞ്ഞതായും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം കൊല്ലം സ്വദേശിനിയാണെന്ന് പറഞ്ഞ യുവതി തമിഴും ഇംഗ്ലീഷും ഇടകലർത്തിയാണ് സംസാരിച്ചതെന്നാണ് വിവരം. മാനസിക പ്രശ്നമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസും പറഞ്ഞിട്ടുണ്ട്. ശബരിമലയിൽ ഓൺലൈൻ വഴി ബുക്കിംഗ് എടുത്താണ് ഇത്തവണ ദർശനം. പോലീസിന്റെ കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുവതി പ്രവേശനത്തിനുള്ള സുപ്രീംകോടതി അനുമതിക്ക് ഇപ്പോഴും സാധുതയുണ്ട്. ഈ വിഷയം ഭരണഘടനയുടെ വിശാല ബെഞ്ച് പുനഃപരിശോധിക്കുമ്പോഴും പഴയ വിധിക്ക് സ്റ്റേ ഇല്ല. അതുകൊണ്ട് തന്നെ ശബരിമല പ്രവേശനത്തിന് യുവതികളെത്തിയാൽ അവരെ തടയാൻ പോലീസിന് കഴിയില്ല. ഈ സാഹചര്യം മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുമെന്ന സംശയമാണ് ചെങ്ങന്നൂരിലെ സംഭവം സൂചിപ്പിക്കുന്നത്. ഇന്നാണ് മണ്ഡലകാലം തുടങ്ങിയിരിക്കുന്നത്. നട തുറന്ന അന്ന് തന്നെ യുവതി പ്രവേശന ലക്ഷ്യത്തോടെ എത്തുകയും ചെയ്തു. വൃശ്ചികം 1 എന്ന് പുലർച്ചെ മുതൽ തന്നെ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങി. മഴ വലിയ പ്രതിസന്ധിയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശബരിമലയിലേക്കുള്ള പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ടുകളുണ്ട്. പതിവ് പൂജകൾക്ക് ശേഷം പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ ചുമതലയേറ്റിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ 3 ദിവസം പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി നിയന്ത്രണങ്ങളാണ് ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പമ്പാസ്നാനത്തിന് അനുമതിയില്ല. വെള്ളം കയറിയത് മൂലം പുനലൂർ, മൂവാറ്റുപുഴ, പന്തളം, പത്തനംതിട്ട റോഡുകളിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. 3 തവണ ലേലം നടത്തിയെങ്കിലും സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ഭൂരിഭാഗം കടകളും ആരും ഏറ്റെടുത്തിട്ടില്ല. സന്നിധാനത്ത് നിലവിൽ ഒരു ഹോട്ടൽ മാത്രമാണുള്ളത്. വിവിധ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടെങ്കിലും പമ്പയിൽ നിന്ന് പരമ്പരാഗത പാത വഴി ഭക്തരെ കടത്തിവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള നിരവധി നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 1 തവണ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ട് പോലും പലരും മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്നലത്തെ യുവതിയുടെ സന്നിധാനത്തേക്കുള്ള പോക്കിലൂടെ വ്യക്തമാകുന്നത്. അതിന് ശ്രമിച്ചവരെ ഭക്തർ തടഞ്ഞുവെങ്കിലും ഇനിയും ഇവർ ഇതിന് ശ്രമിക്കുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.